കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ചില മായ കാഴ്ചകൾ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ ദിവസം മുഴുവനും പല കാഴ്ചകളും കാണുന്നു. പക്ഷേ അങ്ങനെ കാണുന്ന എല്ലാ കാഴ്ചകളും ശരിയല്ല. കാഴ്ചയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും പലപ്പോഴും ഒരു കാര്യത്തെ പൂർണ്ണമായി മാറ്റിമറിക്കാറുണ്ട്. ഇന്ന് ടോപ്പ് 10 മലയാളത്തിന്റെ രസകരമായ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്തരത്തിൽ നിങ്ങളെ വേറെ ലോകത്തെത്തിക്കുന്ന ചില മായക്കാഴ്ചകളെ കുറിച്ചാണ്. നിങ്ങൾ സ്വയം മറന്നു പോകുന്ന തരത്തിൽ പല മായക്കാഴ്ചകളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാഴ്ച ആസ്വദിക്കുവാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമ്പർ 9, ചാൾസ് 1892 മാജിക്കൽ പെയിന്റിംഗ്. സ്വന്തം ചിത്രങ്ങളിലൂടെ ലോകത്തിന് നിരവധി സന്ദേശം നൽകുന്ന ധാരാളം ചിത്രകാരന്മാർ ഈ ലോകത്തിലുണ്ട്. ധാരാളം അത്ഭുതകരമായ സൃഷ്ടികൾ പല കലാകാരന്മാരും ചെയ്യാറുമുണ്ട്. അത്തരത്തിൽ അതിശയകരമായ ചിത്രങ്ങൾ നിർമ്മിച്ചവരിൽ ഒരാളാണ് ചാൾസ്. അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ ധാരാളം പ്രത്യേകതകളുള്ളവയാണ്. പലപ്പോഴും ഒരു ചിത്രത്തിൽ തന്നെ മറ്റു പലതും ഒളിച്ചു വെക്കുവാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ചാൾസ് 1892 എന്ന ചിത്രം അത്തരം ധാരാളം അത്ഭുതങ്ങൾ മറഞ്ഞുകിടക്കുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ ചിത്രം നിങ്ങളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. നിങ്ങളിൽ ചിലർ ചിലപ്പോൾ ഈ ചിത്രത്തിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു തലയോട്ടിയായിരിക്കും. എന്നാൽ ചിലപ്പോൾ മറ്റു ചിലർ കാണുക ഒരു കണ്ണാടിക്ക് മുൻപിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെയായിരിക്കും. ഇതൊന്നുകൂടി സൂക്ഷിച്ച് നിരീക്ഷിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങളും ആ ഒരു സൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഒരു സൃഷ്ടിക്ക് പുറകിൽ അദ്ദേഹം ഉപയോഗിച്ച തലച്ചോറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനാകട്ടെ ഇന്നത്തെ ഓരോ ലൈക്കും. നമ്പർ 8, ഐ വിഷൻ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ. നിങ്ങളുടെ കണ്ണുകളെ കുഴപ്പിക്കുവാനും നിങ്ങൾ കാണുന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനും രൂപകൽപ്പന ചെയ്ത രസകരമായ ചില ചിത്രങ്ങളാണ് ഓപ്റ്റിക്കൽ ഇല്യൂഷനുകൾ. ഈ അത്ഭുതം കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ മധ്യത്തിൽ ചില അക്ഷരങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ആ അക്ഷരങ്ങൾ ശ്രദ്ധാപൂർവം നോക്കുകയും വായിക്കുകയും ചെയ്യുക എന്നതാണ്. 30 സെക്കൻഡുകൾക്ക് ശേഷം നിങ്ങളുടെ കണ്ണുകളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറ്റണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വസ്തുക്കളും നീങ്ങുന്നതുപോലെയും ചുരുങ്ങുന്നതുപോലെയും ഒക്കെ തോന്നും. ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ശരിക്കും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയല്ലേ? നമ്പർ 7, സ്ക്രീൻ ഷ്രിങ്കിംഗ് ഓപ്റ്റിക്കൽ ഇല്യൂഷൻ. നിരവധി ഓപ്റ്റിക്കൽ ഇല്യൂഷനുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഇപ്പോൾ മറ്റൊരു ഓപ്റ്റിക്കൽ ഇല്യൂഷനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ശരിയായി ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നീട് അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം ചുരുങ്ങുന്നതായി കാണാൻ കഴിയും. ഈ ഒപ്റ്റിക്കൽ മിഥ്യയെ സ്ക്രീൻ ഷ്രിങ്കിംഗ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിലൊരു ഇല്യൂഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. അതിന്റെ കേന്ദ്രത്തിൽ നിങ്ങൾ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 30 സെക്കൻഡ് നോക്കണം. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? ഈ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന ബട്ടൺ നിങ്ങൾ കാണുന്നില്ലേ? അത് വലുതും ചെറുതുമായി മാറുന്നത് പോലെ ഇപ്പോൾ തോന്നുന്നില്ലേ? ഈ മായക്കാഴ്ചയിൽ നിന്നും പുറത്തു കടക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അവിടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതുപോലെ രസകരമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്പർ 6, അമേസ് റൂം ഇല്യൂഷൻ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു മുറിയിൽ രണ്ടുപേര് നിൽക്കുന്നത് കാണാൻ സാധിക്കും. മുറിയുടെ ഇടതുവശത്ത് ഒരു സ്ത്രീ നിൽക്കുന്നതും മുറിയുടെ മറ്റേ മൂലയിൽ ഒരു പുരുഷൻ നിൽക്കുന്നതും കാണാം. മറ്റേ മൂലയിൽ നിൽക്കുന്നയാൾ വളരെ ഉയരമുള്ളയാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണോ? എങ്കിൽ നോക്കൂ, ഇപ്പോൾ ഇരുവരും അവർ നിൽക്കുന്ന മൂലകൾ മാറ്റുന്നു. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്ത്രീക്ക് പുരുഷനേക്കാൾ വളരെ ഉയരം കൂടിയതായി തോന്നില്ലേ? എന്നാൽ വാസ്തവത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും നീളത്തിൽ വലിയ വ്യത്യാസമില്ല. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആയിരുന്നു. അത് അമേസ് റൂം ഇല്യൂഷൻ എന്നറിയപ്പെടുന്നു. ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷന്റെ ഫലമായി ഒരു കോണിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിരീക്ഷകന് എതിർമൂലയിൽ നിൽക്കുന്ന വ്യക്തിയേക്കാൾ വളരെ വലുതായി കാണപ്പെടുന്നു. ഇത് ശരിക്കും അത്ഭുതകരം തന്നെയാണ്. ഇത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ആഡൽബർട്ട് ജെയിംസ് ജൂനിയർ 1946 കണ്ടുപിടിച്ചതാണ്. നമ്പർ 5, ബ്ലിങ്കിംഗ് ഡോട്ട് ഇല്യൂഷൻ. അടുത്തതായി പറയാൻ പോകുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. ഈ ഇല്യൂഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിന്റെ ശക്തി അറിയാനാകും. ഇതിൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാം. അതിൽ നിരവധി പിങ്ക് ഡോട്ടുകൾക്കിടയിൽ ഒരു പ്ലസ് ചിഹ്നം ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്ലസ് ചിഹ്നം ശ്രദ്ധാപൂർവം നോക്കുക. ഒരു നിമിഷം പോലും നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്നും മാറരുത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ പിങ്ക് ഡോട്ടുകളും പതുക്കെ പച്ച ഡോട്ടുകളായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെല്ലെ മെല്ലെ അതെല്ലാം പ്രത്യക്ഷമാകുന്നത് പോലെയും തോന്നും. നമ്മുടെ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് തികച്ചും അതിശയകരമാണ്. ശരിക്കും പച്ച ഡോട്ട് ഇല്ല, ആ പിങ്ക് നിറമുള്ളവ ശരിക്കും അപ്രത്യക്ഷമാകുന്നുമില്ല. അതൊരു ഒപ്റ്റിക്കൽ മിഥ്യ മാത്രമായിരുന്നു. നമ്പർ 4, യെസ് നോ ഇല്യൂഷൻ. നമ്മുടെ കണ്ണുകൾ കാണുന്ന കാഴ്ചകളെല്ലാം എല്ലായ്പ്പോഴും സത്യമാവണം എന്നൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ ചില മായ കാഴ്ചകളും കാണാറുണ്ട്.
ഇനി പറയാൻ പോകുന്നത് അത്തരത്തിലൊരു മിഥ്യാധാരണയെക്കുറിച്ചാണ്. ഇവിടെ ആദ്യം കാണാൻ സാധിക്കുക നോ എന്നാണ്. പിന്നീട് ക്യാമറയുടെ ആംഗിൾ ഒന്ന് മാറുമ്പോഴേക്കും ആ നോ എന്നത് യെസ് എന്നതായി മാറുന്നത് കാണാം. ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ വഴി നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാർക്കസ് റെയ്റ്റ്സ് എന്ന കലാകാരന്റെ മനോഹരമായ സൃഷ്ടിയാണിത്. ഇതുപോലുള്ള കുറെ സൃഷ്ടികളുമുണ്ട്. നമ്പർ 3, സ്ട്രിപ്പ് ലെങ്ത് ഇല്യൂഷൻ. സ്ട്രിപ്പ് ലെങ്ത് ഇല്യൂഷൻ എന്ന മിഥ്യാധാരണയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ചിന്തിക്കാനും കാണാനുമുള്ള നിങ്ങളുടെ കഴിവിനെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഉയർത്തും. ഈ മിഥ്യാധാരണ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരവും നിഗൂഢവുമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിനെ ജെയ്ട്രോ ഇല്യൂഷൻ എന്നും വിളിക്കുന്നു. ഈ വീഡിയോയിൽ രണ്ട് വ്യത്യസ്ത സ്ട്രിപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഈ രണ്ട് സ്ട്രിപ്പുകളിൽ ഏതാണ് ദൈർഘ്യമേറിയതെന്ന് നിങ്ങൾ പറയണം. നിങ്ങളൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ താഴെയുള്ള സ്ട്രിപ്പ് ദൈർഘ്യമേറിയതാണെന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. ഇനി ഇവ രണ്ടും തമ്മിൽ കൊണ്ടുവന്ന് അവയുടെ ദൈർഘ്യത്തിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇവ രണ്ടിന്റെയും ദൈർഘ്യം തുല്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ശരിയാകണമെന്നില്ല. നമ്പർ 2, മരത്തിലുള്ള മുഖങ്ങൾ. ഒരു വൃക്ഷത്തിന്റെ ചിത്രം ഇന്റർനെറ്റിൽ വളരെയധികം വൈറലായിരുന്നു. ആളുകൾ അത് കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്തു. ആ ചിത്രത്തിലെ സവിശേഷത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിരവധി രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചിത്രമാണിത്. കുറച്ച് സമയം ഇത് നന്നായി പരിശോധിക്കുക. അതിൽ നിരവധി വിചിത്രമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിരവധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുഖങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധാപൂർവം ഒന്ന് നോക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് അത് നോക്കുകയും അതിൽ നിങ്ങൾക്ക് എത്ര മുഖങ്ങൾ കാണാൻ കഴിയുന്നുവെന്ന് കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യുക എന്നതാണ്. എത്ര പേർക്കാണ് ശരിയായ ഉത്തരം പറയാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, തല കീഴായ ചിത്രത്തിന്റെ മാജിക്. ഇനി മറ്റൊരു അതിശയകരമായ ഇല്യൂഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ത്രീയുടെ തല കീഴായിട്ടുള്ള ചിത്രം കാണാൻ സാധിക്കുന്നുണ്ടാകും. നിങ്ങൾ ആ ചിത്രം ശ്രദ്ധാപൂർവം പരിശോധിക്കുക. അതിൽ എന്തെങ്കിലും വിചിത്രമോ ഭയപ്പെടുത്തുന്നതോ ആയി തോന്നുന്ന എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതിനുശേഷം ആ ചിത്രം പഴയപടിയാക്കി മാറ്റിയ ഈ രണ്ടാമത്തെ ചിത്രം നിങ്ങൾ നോക്കൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കല്പം ഭയാനകമായി തോന്നാം. യഥാർത്ഥത്തിൽ ഈ രണ്ട് ചിത്രങ്ങളും ഒരു ചിത്രത്തിൽ തന്നെ മറഞ്ഞുകിടക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിലും മറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ വളരെ അത്ഭുതകരമായ ഒരു സംഭവം തന്നെയല്ലേ? ഇതിൽ ഏത് ഇല്യൂഷനാണ് നിങ്ങൾക്ക് കൂടുതൽ വിചിത്രവും അത്ഭുതകരവുമായി തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇതുപോലുള്ള രസകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള രസകരമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.